ഞാൻ സോപ്പിടുകയാണെന്ന് ധരിക്കരുത്. സുഹൃത്തുക്കളെ, അസർബൈജാനിലും ജോർജിയയിലും ലഹള, ബാൾട്ടിക് രാജ്യങ്ങൾ നേരത്തെ പോയി, അതോടെ റഷ്യ തീർന്നു. യൂറോപ്പിലാണെങ്കിൽ പരക്കെ സാമ്പത്തികമാണ്. ഈ പ്രതിസന്ധി ആര് തരണം ചെയ്യും എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ കണ്ട രാജ്യങ്ങളിൽ പോകാതെ ഇവിടുത്തെ കാര്യം പറഞ്ഞല്ലപ്പാ. ഇവിടെ എന്തോന്ന് കാര്യം തമ്മിൽ തല്ലി ചായാവെന്നല്ലാതെ. ഈ അവസരം നോക്കി മെഡിറ്ററേനിയനിൽ ശക്തി വർദ്ധിപ്പിക്കാനാണ് ലണ്ടന്റെ മോഹം. ഇസ്രയേൽ ഉള്ളിടത്തോളം കാലം നടക്കൂല. എന്തൂരുളെ, ഇവര് സാറിനെ ഒന്ന് കാണാൻ വന്നതാ. കട്ടിഞ്ഞോ ഷേവിഞ്ഞോ? അയ്യോ, അതല്ല. ജനസേവനമാണെങ്കിൽ പുറത്ത് ഷോപ്പിൽ പറ്റില്ല. ഉരുളേക്ക് അറിയാമല്ലോ. ഓ, എന്നാ ഞാൻ പുറത്ത്. ഈ കസാഖിസ്ഥാനെ പോലെയല്ല ഉക്രൈൻ, ഒന്നെന്റെ വീട്ടിന്റെ അടുത്തും ബാക്കി തന്റെ വീട്ടിലും പറഞ്ഞു കേട്ടാ മതി. നേരം വെളുക്കുന്നവരിങ്ങനെ തീറ്റയും കൂടിയായിട്ടിരുന്നാ മതിയോടോ? വേറൊന്നുമില്ലേ, ആളെ വിട്ടിട്ടുണ്ട്. ഇപ്പൊ വരും. എപ്പോ? ഇപ്പോ. എവിടെയോ തന്റെ ആ കൂട്ടുകാരൻ എസ് ഐ പുറത്തുണ്ട്. എപ്പോ കൊണ്ടുവരും? അയ്യോ, ഇപ്പൊ കൊണ്ടുവരും. പോയി കൊണ്ടുവാടാ ചൂലെ. ഇവനിത് എവിടെ പോയി? എന്താ സംഭവം? എന്തായി? ഒന്നും ആയില്ല. തനിച്ചൊരു മുടിഞ്ഞ പകല് കളയണോ അത്? നീ ഇത് എവിടെ? ചേച്ചി ബോംബെ ചെല്ലേ. ഇനിയെല്ലാം സോൾവ് ആകും. എന്താ ഇത്? എനിക്കൊന്നും അറിയില്ല സർ. കഴിഞ്ഞ ആഴ്ച ഇവളെ ഞാൻ വേശ്യാവൃത്തിക്ക് റെയ്ഡ് ചെയ്താ. ഷീ ഈസ് എ പ്രോസ്റ്റിറ്റ്യൂട്ട്. ഇങ്ങനെ കള്ളു വാങ്ങിക്കൊടുത്തും പെണ്ണു കൂട്ടിക്കൊടുത്തും കിട്ടുന്ന പണി നമുക്ക് വേണ്ട സർ. ഞാൻ അറിഞ്ഞു ഇതൊക്കെയാണ് ഏർപ്പെടുന്നത്. മരിച്ചാലും ഇങ്ങനെ ഒരു നാളെ പണിക്ക് കൂട്ടിയേക്കാൻ എന്നെ കിട്ടില്ല.